ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന സഭാശുശ്രൂഷകന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം നമ്മെ പണിതുകൊണ്ടിരിക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. അവളുടെ വചനത്തിന്റെ ശക്തി അനുഭവിച്ചറിയുവാൻ അത് സൗഖ്യമായി വിടുതലായി നമുക്കൊരു ഗൈഡൻസായി നമുക്ക് ലഭിക്കുന്നത് ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത് പരിശുദ്ധാത്മാവ് ഇന്റെ സാക്ഷ്യത്തെ കുറിച്ചാണ്. റോമർക്ക് ലേഖനം 8:14 വാക്യത്തിൽ നമ്മൾ വായിച്ചു, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം പറയുന്നു. നാം ദൈവത്തിന്റെ മക്കളെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് മൂവരാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. സ്വർഗത്തിൽ സാക്ഷ്യപ്പെടുത്തുന്ന മൂവരുണ്ട്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. ആ വാക്യം മലയാളത്തിലില്ല, മലയാളത്തിൽ അതിന്റെ തൊട്ട് അടുത്താഴെയുള്ള വാക്യമേ ഉള്ളൂ. സാക്ഷ്യപ്പെടുത്തുന്നവർ മൂവർ, ആത്മാവ്, ജലം, രക്തം, ഇത് നമ്മുടെ മലയാളം ബൈബിളിൽ കാണുന്നുള്ളൂ. എന്നാൽ കെജിവിയിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ രണ്ടുമുണ്ട്. സ്വർഗത്തിൽ സാക്ഷ്യപ്പെടുത്തുന്ന മൂവരുണ്ട്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, അതായത് പിതാവ് വചനം പരിശുദ്ധാത്മാവ്, ഭൂമിയിൽ അതെ ജലം രക്തം ആത്മാവ്. ഇവർ മൂവരും ഒന്നു തന്നെയാണ്, വിവിധ പേരുകളിൽ അതിന്റെ പ്രാധാന്യത്തിൽ വെളിപ്പെടുത്തുന്നു മാത്രം. അപ്പൊ ഈ സാക്ഷ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സാക്ഷ്യപ്പെടുത്തുക, യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു അപ്പോസ്തല പ്രവർത്തികൾ 1:8, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായിത്തീരും, എന്റെ സാക്ഷികളായിത്തീരും. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സാക്ഷ്യം പറയുമെന്നല്ല, ആ ക്രിസ്തുവിന്റെ സാക്ഷ്യം പറയും, ക്രിസ്തു ആരാണെന്ന് പറയും. അതാണ് അപ്പോസ്തല പ്രവർത്തികൾ 4:33 നമ്മൾ വായിക്കുന്നത്, അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. യേശു കർത്താവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. ഇബ്രായർക്ക് ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോഴും നാം കേട്ടത് അധികം ശ്രദ്ധയോടുകൂടെ കരുതി കൊള്ളേണ്ടതാണ്. കാരണം എന്താണ്? അവിടെയും ഒരു സാക്ഷിയെ കുറിച്ച് പറയുന്നുണ്ട്. 2:1 വാക്യങ്ങളിൽ, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോയിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം, പിതാവായ ദൈവം, അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായി ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, മൂവരും പ്രവർത്തിക്കുകയാണ് അവിടെ. അപ്പൊ പരിശുദ്ധാത്മാവിനെ കൂടെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതുമായി പിന്നെ കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അതുകൊണ്ട് ആത്മാവിന്റെ സാക്ഷ്യം, മൂവരുടെയും സാക്ഷ്യം, പിതാവിന്റെയും പുത്രന്റെയും സാക്ഷ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നാം ദൈവത്തിന്റെ മക്കളെന്ന് മറ്റാരുമല്ല അറ്റസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തേണ്ടത്. ആളുകൾക്ക് എന്തും പറയാം, എന്നാൽ പിതാവ് പറയണം, പുത്രൻ പറയണം, പരിശുദ്ധാത്മാവ് പറയണം. പിതാവ് പറയണം, പുത്രനെ അവൻ അംഗീകരിച്ചു, പുത്രൻ പറയണം, അത് എന്റെ രക്തത്താൽ അവനെ വീണ്ടെടുത്തിരിക്കുന്നു, പരിശുദ്ധാത്മാവ് പറയണം, ഞാനാണ് അവനെ ഇതുവരെ നടത്തിക്കൊണ്ടുവന്നത്. കാരണം യേശു കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവം നടത്തുന്നു എന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നതാണ്. ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ആ ഭാഗം ഞാൻ പറയാറുണ്ട്. ദൈവം എല്ലാവരെയും നടത്തുന്നു, ജാതി മത വിശ്വാസ ഭേദമന്യേ ദൈവം എല്ലാവരെയും നടത്തുന്നു. എല്ലാവർക്കും ദൈവം നടത്തിയ കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ ഒരു ദൈവവൈദൻ എന്നുള്ള നിലയിൽ ഉള്ള വ്യത്യാസം, അതെ ദൈവം എന്നെ നടത്തുന്നു, പക്ഷേ ദൈവത്തിന്റെ വഴിയിൽ നടക്കുവാൻ ദൈവം എനിക്ക് വഴി ആയി, സത്യമായി, ജീവനായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു.
ഞാനവൻ്റെ വഴിയേ നടക്കുന്നു. ആ സത്യം മനസ്സിലാക്കിയപ്പോഴാണ് ഒരു ഭക്തൻ പാടിയത്, ദൈവ കൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ്റെ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. നമ്മൾ പെട്ടെന്നങ്ങ് പാടിപ്പോകുമ്പോൾ അതിൻ്റെ അർത്ഥം അത്രയും മനസ്സിലാകുന്നില്ല. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വഴി ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അതാണ് ക്രിസ്തീയ ജീവിതം. അതെ, ആ പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യത്തോടുകൂടെ, പിതാവിൻ്റെ സാക്ഷ്യത്തോടുകൂടെ, പുത്രൻ്റെ സാക്ഷ്യത്തോടുകൂടെ മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുടർന്നും നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത തിരുവചന ഭാഗം മീഖായുടെ പുസ്തകം 5:2. മീഖ 5:2. നീയോ ബത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. നീയോ ബത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയാകേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. ലോകം മുഴുവനും അടുത്തൊരു ക്രിസ്മസ് ആഘോഷത്തിന്റെ തിമിർപ്പിലാണ്. കഴിഞ്ഞ വർഷം കാര്യമായ ക്രിസ്മസ് ആഘോഷമൊന്നും ഉണ്ടായില്ല, എല്ലാം ലോക്ക്ഡൌണിൽ കൂടെ കടന്നുപോയി. അതിൻ്റെ എല്ലാം പലിശ സഹിതം വാട്ടം തീർത്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷം. കൊറോണയുടെ പേരിൽ കൂടെ സ്റ്റാർ ഇറങ്ങിയിരിക്കുകയാണ്, കൊറോണ സ്റ്റാർ എന്നാണ് ഞാൻ മനസ്സിലാക്കി. പത്രത്തിൽ അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു. ഇപ്പോൾ അതൊരു ഉത്സവമായി മാറിയിരിക്കുകയാണ്. നമ്മൾ തിരുവനന്തപുരത്ത് നോക്കുമ്പോൾ ഈ ജനനോത്സവം അല്ലെങ്കിൽ ജന്മദിന ഉത്സവം വാസ്തവത്തിൽ അതൊരു ജാതീയമായ ഒരു ആചാരമായിരുന്നു. നാം മത്തായിയുടെ സുവിശേഷം 14 യോഹന്നാൻ സ്നാപകന്റെ തല പോയ സാഹചര്യം ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഞാൻ പെട്ടെന്ന് അതിലെ പ്രസക്തമായ ചില ഭാഗം ഞാൻ വായിക്കാം. യോഹന്നാൻ മത്തായിയുടെ സുവിശേഷം 14:3. ഹേരോദാവ് തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹേരോദ്യ നിമിത്തം അവൻ നിനക്ക് ഭാര്യയായിരിക്കുന്ന വിഹിതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവനെ പിടിച്ചുകെട്ടി തടവിലാക്കിയിരുന്നു. അവനെ കൊല്ലുവാൻ മനസ്സുണ്ടായിട്ടും പുരുഷാരം അവനെ പ്രവാചകനെ നിണ്ണുകയാൽ അവരെ ഭയപ്പെട്ടു. എന്നാൽ ഹേരോദാവിന്റെ ജനന ദിവസം, ചില ട്രാൻസ്ലേഷനിലെ ജനനോത്സവം എന്ന് കാണും, ജനന ദിവസം ആയപ്പോൾ ഹേരോദ്യയുടെ മകൾ സഭാമധ്യേ നൃത്തം ചെയ്ത് ഹേരോദാവിനെ പ്രസാദിപ്പിച്ചു. അതുകൊണ്ട് എന്ത് ചോദിച്ചാലും അവൾക്ക് കൊടുക്കുമെന്ന് അവൻ സത്യം ചെയ്തു, വാക്കുകൊടുത്തു. അവൾ അമ്മയുടെ ഉപദേശപ്രകാരം യോഹന്നാൻ സ്നാപകന്റെ തല ഒരു താലത്തിൽ തരയണമെന്ന് പറഞ്ഞു. രാജാവ് ദുഃഖിച്ചു എങ്കിലും ചെയ്ത സത്യത്തെയും വിരുന്നുകാരെയും വിചാരിച്ച് അത് കൊടുക്കാൻ കൽപ്പിച്ചു. ആളയച്ച് തടവിൽ യോഹന്നാനെ ശിരച്ഛേദം ചെയ്യിപ്പിച്ചു. അവന്റെ തല ഒരു താലത്തിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു. അവൾ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. അതാണ് ജനനോത്സവം. പണ്ട് ജാതികളാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്, ബർത്ത്ഡേ ഉത്സവങ്ങളെല്ലാം. നമ്മുടെ ബർത്ത്ഡേക്ക് നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നതിലൊന്നും കുഴപ്പമില്ല, ദൈവത്തിന് സ്തോത്രം പറയാം. പക്ഷെ അതൊന്നും ഒരു ഉത്സവമാക്കേണ്ട കാര്യം ഒട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഇപ്പോൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഉത്സവമായിട്ട് മാറിയിരിക്കുക, വല്ലാത്തൊരു ഉത്സവം തന്നെയാണ്. ആദായ വിൽപ്പനയാണ് പലർക്കും. ഞാനൊരു സ്റ്റാർ വാങ്ങാൻ പോയപ്പോൾ ഒരിടത്ത് ആ സ്റ്റാറിന് 500, മറ്റൊരു സ്ഥലത്ത് അതിന് 600 രൂപ, വേറൊരു സ്ഥലത്ത് 800 രൂപ. സെയിം സ്റ്റാറാണ്, LED എന്നേ ഉള്ളൂ. എന്തൊരു ബിസിനസ് അല്ലേ? അപ്പോ ഇഷ്ടം പോലെ വില പറഞ്ഞാണ് വാങ്ങിക്കുന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇവിടെ കിടക്കുന്ന എല്ലാ സ്റ്റാറും കൂടെ ആണോ 800 രൂപ പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഇതേ സ്റ്റാറിന് വേറൊരു കടയിൽ 500 രൂപയാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ അവർ വിചാരിച്ച് ഞാൻ വേറൊരിടത്ത് അന്വേഷിക്കാതെയാണ് പോയതെന്ന്. അപ്പൊ ഒരു വല്ലാത്തൊരു ബിസിനസിന്റെ കാലം കൂടെയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. എല്ലാവരും ക്രിസ്മസ് ആശംസകൾ നേരുന്നു.
എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും സിനിമാ താരങ്ങളും എല്ലാ എല്ലാ മേഖലയിലുള്ളവരും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. എന്നാൽ എന്താണ് ഈ ക്രിസ്മസിന്റെ സന്ദേശം എന്നുള്ളത് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചിട്ട് ഈ ഒരു സന്ദേശം ഇന്നിങ്ങനെ നൽകാമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഭയപ്പെട്ട ഒരവസ്ഥയിലേക്ക് വന്നിട്ടില്ലേ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എന്താണ് അപ്പോസ്തലനായ പൗലോസ് ഭയപ്പെട്ടത്? 2 കൊരിന്ത്യർ 11:2-3 വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ 11:2-3 ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതിനെന്താ ഭയപ്പെടാൻ തോന്നിയിരിക്കുന്നത്? ഭയപ്പെടാൻ എന്തായിരിക്കുന്നത്? ഇന്ന് ഈ കാലങ്ങളിൽ എന്തിനാണ് പ്രാധാന്യം? ജീവൻ തുടിക്കുന്ന പുൽക്കൂട് അല്ലേ, ജീവൻ തുടിക്കുന്ന പുൽക്കൂട്. അപ്പൊ പുൽക്കൂടിനാണ് അവിടെ പ്രാധാന്യം. പിന്നെ ക്രിസ്മസ് ഫാദർ, ഡിസ്കോ ഡാൻസ് കളിക്കുന്ന ക്രിസ്മസ് ഫാദർ, സമ്മാനപ്പൊതികളുമായി വരുന്ന ക്രിസ്മസ് ഫാദർ, അതില്ലെങ്കിൽ ക്രിസ്മസ് ക്രിസ്മസ് ആവില്ല. ചുവപ്പ് തൊപ്പിയും ചുവപ്പ് ഡ്രസ്സും ഇഷ്ടംപോലെ ഉണ്ട്. നക്ഷത്രം, പിന്നെ മഞ്ഞ്, സിനിമകളുടെ പേരിലുള്ള നക്ഷത്രങ്ങളൊക്കെ ഇറങ്ങുന്നു ഞാൻ കേട്ടു, കേക്ക്, വൈൻ, പിന്നെ ഇതിന്റെ ഇടയിൽ പാവം ഒരു ഉണ്ണി യേശു, ഒരു ഉണ്ണി യേശു. ഇതെല്ലാവർക്കും ഇഷ്ടമാണ്, കാരണം എല്ലാ മതങ്ങളിലും ഉണ്ണിയുണ്ട്, ഉണ്ണി ഗണപതി, ഉണ്ണി കണ്ണൻ, ഇങ്ങനെ ഇവിടെ ഒരു ഉണ്ണി യേശു. അപ്പൊ അതാകുമ്പോ ഒരു സൗഹാർദ്ദം അവിടെ ഉണ്ടല്ലോ. അപ്പൊ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ബത്ലഹേമിൽ ജനിച്ചത് മുൻപേ ഉണ്ടായിരുന്നവൻ, പുൽക്കൂട്ടിൽ ഉത്ഭവിച്ചവനല്ല, അവന്റെ ഉത്ഭവം പുരാതനമേ ഉള്ളവൻ ഇവിടെ ഇതാ പുൽക്കൂട്ടിൽ മനുഷ്യവേഷം ധരിച്ചു, മനുഷ്യനായി മാറി. അതൊരത്ഭുതമാണ്. എന്തിനു വേണ്ടി മനുഷ്യനായി മാറി? എന്താണ് അതിന്റെ പർപ്പസ്? അതൊന്നും ചിന്തിക്കാതെ ആഘോഷിച്ചാൽ ആ ആഘോഷം നാശത്തിലേക്കേ കൊണ്ടുപോകത്തുള്ളൂ. ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയാൻ പോകുന്നില്ല. കാരണം കുഞ്ഞുമക്കളൊക്കെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ഇതെല്ലാം ഇപ്പോ ഒരു എല്ലാ മതങ്ങളിലുള്ളവരും അത് സ്റ്റാറുകൾ ഇട്ടിട്ടുണ്ട്, പുൽക്കൂട് ഉണ്ടാക്കി വെക്കുന്നുണ്ട്, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. അവരൊരു പിള്ളേർക്ക് മിന്നുന്ന ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട്, നല്ല സ്റ്റാറൊക്കെ ആയതുകൊണ്ട് എല്ലാ വിശ്വാസങ്ങളും ഉള്ളവരും ഞങ്ങളുടെ വീട്ടിനടുത്തൊക്കെ ഇട്ടിരിക്കുന്നു. അവർക്ക് എന്താണ് ക്രിസ്മസ് എന്ന് അവർക്ക് അറിയത്തില്ല, അതിന്റെ അർത്ഥം എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. അതൊരു ഡെക്കറേഷൻ പോലെ അവർ ഇടുന്നു, കുറെ പേർക്ക് അതൊരു ബിസിനസ്. അപ്പൊ ഇവിടെയാണ് ആരാണ് ജനിച്ചത്, എന്തിനു വേണ്ടിയാണ് ജനിച്ചത്, ഇതെല്ലാം ഗൗരവമായി പറഞ്ഞു കൊടുക്കേണ്ട കാലം കഴിഞ്ഞു. പക്ഷേ ഇനിയും മിണ്ടാതിരിക്കുവാൻ നമുക്ക് കഴിയത്തില്ല, കാരണം അത്രമാത്രം ഇത് ഈ ആഘോഷം അധപ്പതിച്ചിരിക്കുന്നു, ധനാഗമന മാർഗമായി ഇത് മാറിയിരിക്കുന്നു, ബിസിനസ്സായി മാറിയിരിക്കുന്നു. ഇനി അത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എത്രമാത്രം ഇത് സീരിയസ് ആകും. ദേശത്തെല്ലാം വഷളത്വം പെരുകിക്കൊണ്ടേയിരിക്കുന്നു, കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ കേട്ടത് 10-ാം ക്ലാസ് പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ ചേർന്ന് തമിഴ്നാട്ടിൽ ഒരു പയ്യനെ കൊന്ന് കുഴിച്ചു മൂടി. എന്തൊക്കെ നമുക്ക് വിശ്വസിപ്പാൻ പോലും കഴിയാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്നു.
അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. നാം നേരത്തെ ചിന്തിപ്പിച്ചതുപോലെ ഈറ്റുനോവ് ആരംഭിച്ചിരിക്കുന്നു. പ്രസവം എപ്പോൾ വേണമെങ്കിലും നടക്കാം. ബർത്ത് പെയിൻ തുടങ്ങി. അങ്ങനെ ഒരു കാലത്ത് ആഘോഷങ്ങളും പാട്ടുകളും മഞ്ഞും നല്ല അടിപൊളി പാട്ടുകളൊക്കെയാണ് പാടുന്നത്. മഞ്ഞുതുള്ളി, പിന്നെ മഞ്ഞു വീഴുന്നു, മാലാഖമാർ പാടുന്നു, ഇങ്ങനെയൊക്കെ പാടി വാസ്തവത്തിൽ ആ രക്ഷയുടെ സന്തോഷം പ്രാപിക്കാതെ പോയാൽ എത്ര ദയനീയമല്ലേ. ജനിച്ചത് ക്രിസ്തുവാണ് ജനിച്ചത്. ഇന്ന് രാവിലെ ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജനിച്ചത് യേശുവല്ല ക്രിസ്തു ആണെന്ന് പറഞ്ഞാൽ അടിയുള്ളൂ എന്ന് ഒരാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല പറയേണ്ടത്, യേശു ക്രിസ്തുവാണെന്ന് പറയണം. ജനിച്ചത് ക്രിസ്തുവാണ്, ജനിച്ച ശേഷം ഇട്ട പേരാണ് യേശു. ലൂക്കോസ് യേശു വിശേഷം 2:10 സ്വർഗത്തിൽ നിന്നാണ് വിളിച്ചു പറഞ്ഞത് ജനിച്ചത് ക്രിസ്തുവാണെന്ന്. സർവജനത്തിനും ഉണ്ടാകുവോളം മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കടയാളമോ ശീലക ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾക്കാണ്. ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ആ കുഞ്ഞ് ജനിക്കുമ്പോൾ യേശു എന്ന് പേരിടണമെന്ന് യോസഫിനോടും മറിയയോടും ദൂതൻ കൽപ്പിച്ചിരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 1 യോസഫിനോട് പറയുകയാണ്. നാം ഇന്ന് വായിച്ച തിരുവനുഭാഗത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 1:21 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുക കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. അവൻ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ദൂതൻ മറിയോട് സംസാരിക്കുമ്പോഴും പ്രവചനാത്മകമായ ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:31 വാക്യങ്ങൾ, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. 1. 2, അവന് യേശു എന്ന് പേർ വിളിക്കണം. 3, അവൻ വലിയവനാകും. 4, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈ 4 കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ഇത് സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ടാണ് അവൾ ചോദിച്ചത് എങ്ങനെ സംഭവിക്കും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നെല്ലിടുമ്പോൾ അത് സംഭവിക്കും. വിവാഹം കഴിയാത്ത എനിക്ക് ഇതെങ്ങനെ സംഭവിക്കും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നെല്ലിടുമ്പോൾ നിന്നിൽ ഒരു വിശുദ്ധ പ്രജ ഉത്ഭവിക്കും. നീ ഒരു മകനെ പ്രസവിക്കും. അവൻ യേശു എന്ന് പേരിടണം. അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. യേശു സ്നാനപ്പേറ്റപ്പോൾ സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇനി നടക്കാനുള്ള 3 കാര്യങ്ങളിവിടെ ഉണ്ട്. 4 നടന്നു, ഇനി 3 നടക്കാനുള്ളൂ. എന്താണ് ഇത് നടക്കാനുള്ളത്? കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാകയില്ല. ഇനി ഇത് 3 നടക്കാനുള്ളത്, ബാക്കി 4 നടന്നു കഴിഞ്ഞു. ഈ നടന്നു കഴിഞ്ഞ 4 കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ആഘോഷിക്കാൻ. യാതൊരു സാധ്യതയും ഇല്ലാത്ത 4 കാര്യങ്ങൾ സംഭവിച്ചു. ജനിച്ചത് ക്രിസ്തുവാണ്, അവൻ യേശു എന്ന് പേരിട്ടു. ഈ ക്രിസ്തു നക്ഷത്രം ഉദിക്കുമ്പോൾ നക്ഷത്രത്തിന് വലിയൊരു അർത്ഥമുണ്ട്. കാരണം സംഖ്യാപുസ്തകം 24 അവിടെ ഒരു നക്ഷത്രത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. സംഖ്യാപുസ്തകം 24:17 ബിലയാം പ്രവചിക്കുമ്പോൾ പറയുകയാണ്, ഞാൻ അവനെ കാണും ഇപ്പോൾ അല്ലതാനും, ഞാൻ അവനെ ദർശിക്കും അടുത്തല്ലതാനും. യാക്കോവിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്നൊരു ചെങ്കോൽ ഉയരും, യാക്കോവിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. ആ നക്ഷത്രത്തെ കുറിച്ച് യേശു കർത്താവ് തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വെളിപ്പാട് പുസ്തകം 22 ഈ നക്ഷത്രത്തെ കുറിച്ച് പറയുകയാണ്. 16 യേശു എന്ന ഞാൻ
സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിക്കുവാൻ എൻ്റെ ദൂതനയച്ചു. ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. ഞാൻ ഉദയ നക്ഷത്രം ആകുന്നു. അപ്പൊ നക്ഷത്രത്തെ കാണിക്കുമ്പോൾ യേശുക്രിസ്തുവാണ് നക്ഷത്രം. വിദ്വാൻമാർ നക്ഷത്രം കണ്ടപ്പോൾ മനസ്സിലായി ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു. ഒരിക്കലും ഒരു രാജാവ് ജനിക്കത്തില്ല, രാജകുമാരനെ ജനിക്കൂ. രാജാവിന്റെ കുമാരൻ ജനിക്കുന്നത് രാജകൊട്ടാരത്തിലാണ്, രാജാക്കന്മാർ കൊട്ടാരത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ കൊട്ടാരം കണ്ടപ്പോൾ നക്ഷത്രം വിട്ടിട്ട് കൊട്ടാരത്തിലേക്ക് ചെന്നത്. കൊട്ടാരത്തിൽ ചോദിച്ചു, യഹൂദന്മാരെ രാജാവായി പറഞ്ഞവൻ എവിടെ? ഹെരോദാവ് ഞെട്ടിപ്പോയി. പക്ഷെ ഹെരോദാവിന് കാര്യം മനസ്സിലായി. പെട്ടെന്ന് ജനത്തിന്റെ മഹാപുരോഹിതന്മാരെല്ലാം വിളിച്ചുകൂട്ടി. മത്തായി യേശുവിശേഷം 2 ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ഹെരോദാവ് മഹാപുരോഹിതന്മാരോട് ശാസ്ത്രിമാരോടും കൂടെ ചോദിക്കുക. വിദ്വാൻമാരല്ല ചോദിക്കുന്നത്, വിദ്വാൻമാർ രാജാവായി പറഞ്ഞവൻ അവിടെ എന്നേ ചോദിച്ചുള്ളൂ, ക്രിസ്തു. അപ്പോൾ ഒരു ക്രിസ്തു ജനിക്കും എന്ന പ്രതീക്ഷ അവിടെ ഉണ്ടായിരുന്നു. നമ്മളത് മനസ്സിലാക്കണം. പെട്ടെന്ന് മഹാപുരോഹിതന്മാര് ശാസ്ത്രിമാരൊക്കെ തിരുവെഴുത്തുകളെ മറച്ചു നോക്കി കണ്ടുപിടിച്ചു. അതാണ് നമ്മൾ ഇന്ന് വായിച്ചത്, മീഖാ 5:2. നീയോ ബേത്ലഹേമേ, നീ ഇസ്രായേൽ യഹൂദാ സഹസ്രങ്ങൾ നീ ചെറുതായിരുന്നാലും നിനക്ക് അധിപതിയായവൻ ബേത്ലഹേമിൽ നിന്ന് വരും. മത്തായിയുടെ സുവിശേഷം 2 ആ ഭാഗം ഒന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 5:6 അവർ അവനോട്, യഹൂദിയിലെ ബേത്ലഹേമിൽ തന്നെ, യഹൂദിയ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല, എന്റെ ജനമായ ഇസ്രായേലിനെ മേയിക്കുവാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആരോട് പറഞ്ഞു? ഹെരോദാവിനോട് പറഞ്ഞു. ഉടനെ തന്നെ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം എല്ലാം സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞ് അവരെ ബേത്ലഹേമിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഇത് വായിച്ചു കേൾപ്പിച്ച മഹാപുരോഹിതന്മാരോ ശാസ്ത്രിമാരോ പോയില്ല. കാരണം 100 മുമ്പ് എഴുതിയിരിക്കുന്നു, BC 8 എഴുതിയിരിക്കുന്നു, ഇസ്രായേലിന്റെ അധിപതിയായവൻ ബേത്ലഹേമിലാണ് ജനിക്കുന്നതെന്ന്. അവൻ ജനിച്ചതിന്റെ അടയാളമായി അതേ നക്ഷത്രം കണ്ടിട്ടോടെ വിദ്വാൻമാർ വന്നിരിക്കുക. അപ്പൊ അവൻ ജനിച്ചുവോ, നമുക്ക് അവനെ ചെന്ന് കാണണം എന്ന് ഈ മതത്തിന്റെ നേതാക്കന്മാർക്ക് ആർക്കും തോന്നിയില്ല. വഴി പറഞ്ഞു കൊടുത്തു, പക്ഷെ ഇവരാരും പോയില്ല. എന്തൊരു ദയനീയമായ അവസ്ഥയല്ലേ? എന്ത് ദയനീയമായ അവസ്ഥ! ഇവരെന്ന് പറയും, ഞാൻ ചൂണ്ട് പലകയാണെന്ന്. ആ ചൂണ്ട് പലകയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ആ പലക അവിടെ തന്നെ നിൽക്കും, അത് അവിടെ നിന്ന് അനങ്ങേയില്ല. നമ്മൾ ഒരിക്കലും ചൂണ്ട് പലകയാകരുത്, നമ്മൾ യാത്ര ചെയ്യുന്നവരായിരിക്കണം. ഒരിക്കലും നമ്മൾ സൈൻ ബോർഡായി നിന്ന് കളയരുത്. ഇവരവിടെ സൈൻ ബോർഡായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും, ലോകത്തിന്റെ ഭാര്യ ഉപ്പു തൂണായതുപോലെ. ഒരിക്കലും നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. അപ്പൊ ക്രിസ്തുവാണ് ജനിച്ചത്, ക്രിസ്തു. ആരാണ് ഈ ക്രിസ്തു? അതേ, ഈ മുമ്പേ പുരാതനമേ ഉള്ളവനാണ്. ഈ കാര്യങ്ങൾ യേശു തന്റെ ശുശ്രൂഷ വേളയിലൊക്കെ പറഞ്ഞപ്പോൾ ആണ് യേശുവിന് എതിരായി അന്നത്തെ മത നേതൃത്വം തിരിഞ്ഞത്. ചില തിരുവചന ഭാഗങ്ങൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8:23-24. യോഹന്നാന്റെ സുവിശേഷം 8:23-24 വാക്യങ്ങൾ. യേശു പറയുകയാണ്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവൻ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാതിരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ പറഞ്ഞു. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കേണ്ടത് കാലിത്വത്തിൽ ജനിച്ചവനായിട്ടല്ല വിശ്വസിക്കേണ്ടത്, അവിടുന്ന് മേലിൽ നിന്ന് വന്നതാണ്. വെറും 33.5 വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു. താനൊരു ശരീരം ധരിക്കേണ്ട ആവശ്യമുണ്ട്, കാരണം ശരീരത്തിനാണ് രക്തവും മാംസവും ഒക്കെ ഉള്ളത്. പാപപരിഹാര ബലിയായി താൻ മാറണം. രക്തം കൂടാതെ വിമോചനമില്ല. ആ രക്തത്താലാണ് മനുഷ്യ മാനവരാശിക്ക് വീണ്ടെടുപ്പും ശുദ്ധീകരണവും ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് പാപമില്ലാത്ത, ഊനമില്ലാത്ത, പരിശുദ്ധമായ
രക്തം അർപ്പിക്കേണ്ടതിന് തന്നെയാണ് അവൻ വന്നത്. എബ്രായർക്ക് ലേഖനം 9:14 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, എബ്രായർ 9:14, നിത്യാത്മാവിനാൽ പിതാവായ ദൈവത്തിന് നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. എന്തിനങ്ങനെ എത്ര അധികം ശുദ്ധീകരിക്കും എന്ന് പറയാൻ കാരണം, അത് അതുവരെ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും ഉപയോഗിച്ചാണ് യാഗം നടത്തിക്കൊണ്ടിരുന്നത്. നോക്കാം, എബ്രായർക്കെ ലേഖനം 9:11 മുതൽ, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടെ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല സ്വന്ത രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ പിതാവായ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. ഈ വലിയൊരു ശുദ്ധീകരണം മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതിനാണ് താൻ മനുഷ്യ വേഷം ധരിച്ചു വന്നത്. അതാണ് സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്ന് പറഞ്ഞത്. ജനിച്ചതല്ല സന്തോഷം, അവിടുന്ന് ജനിച്ചു, പരിശുദ്ധനായി ജീവിച്ചു, നിഷ്കളങ്കനായി കാൽവരി ക്രൂശിൽ തന്നെ തന്നെ യാഗമായി അർപ്പിച്ചു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവിടെയാണ് സന്തോഷത്തിന്റെ പൂർണ്ണത വരുന്നത്. ഞാൻ ചിലപ്പോ ഇങ്ങനെ പറയാറുണ്ട്, അതുകൊണ്ട് ക്രിസ്മസിനെക്കാളും ഏറ്റവും കൂടുതൽ ആഘോഷിക്കേണ്ടത് യേശു ക്രിസ്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. കാരണം കർത്താവ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥം, നമ്മുടെ പ്രസംഗം വ്യർത്ഥം, നമ്മുടെ പ്രത്യാശ വ്യർത്ഥം, എല്ലാം വ്യർത്ഥം. പക്ഷെ ആർക്കും ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ വേണ്ട, കാലിത്തൊഴുത്തി ജനിച്ച യേശുവും ക്രൂശി കിടക്കുന്ന യേശുവിനെ മാത്രം മതി ആളുകൾക്ക്. തേജോമയനായ കർത്താവിനെ പലർക്കെപ്പോഴും വേണ്ട. ആ ക്രിസ്തുവിനെ ഇന്റെ വെളിപ്പാട് പലരും ആഗ്രഹിക്കുന്നില്ല. ആ വെളിപ്പാടുണ്ടെങ്കിലേ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരത്തുള്ളൂ. ആ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൽ തന്നെ വീണ്ടും കർത്താവ് പറയുന്ന ചില ഭാഗങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 8:53 ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ? അവൻ മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, നിന്നെ തന്നെ നീ ആരാക്കുന്നു എന്ന് ചോദിച്ചതിന് യേശു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വം ഏതുമില്ല, എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്റെ പിതാവാകുന്നു, അവനെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു. ആ സ്റ്റൈലൊക്കെ നോക്കണേ, നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷെ അവിടെ നിന്ന് എന്റെ പിതാവാണ്. നിങ്ങൾ അവനെ അറിയുന്നില്ല, നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല. ഞാനോ അവനെ അറിയുന്നു. അവനെ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെപ്പോലെ പോഷ്ക പറയുന്നവനാകും. എനിക്ക് പിതാവിനെ അറിയാം, എനിക്ക് പിതാവിനെ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് അല്ല അറിയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. ആ ഒരു രീതിയിൽ ഞാനായിപ്പോകും. എനിക്ക് എന്റെ പിതാവിനെ നന്നായിട്ട് അറിയാം. ഞാൻ അവനെ അറിയുന്നു, അവന്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഒരു ശരീരം ധരിച്ചു വരുന്നത്, ക്രിസ്തു ശരീരം ധരിച്ച് വചനം ശരീരം ധരിച്ച് ജനിക്കുന്നത് കണ്ട് അബ്രഹാം സന്തോഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്വർഗത്തിൽ സന്തോഷമുണ്ടായി. എന്നിട്ട് അടുത്ത് പറയാണ്, യഹൂദന്മാർ അവനോട് നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു. എങ്ങനെ എറിയാതിരിക്കുമല്ലേ?
അസൽ വട്ടനെന്ന് പറയുന്നു. കാലി തൊഴുതി ജനിച്ചവൻ പറയുന്നു, ഞാൻ അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഉണ്ട്. ക്രിസ്തുവിനെ കുറിച്ചുള്ള അന്നത്തെ അന്ന് അവർക്ക് അങ്ങനെ കാഴ്ചപ്പാടുള്ളൂ. പക്ഷെ നമുക്ക് എത്ര ക്രിസ്മസ് നമ്മൾ ആഘോഷിച്ചല്ലേ. 60 വർഷങ്ങളിലധികം ഞാൻ ക്രിസ്മസ് ആഘോഷിച്ചു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ക്രിസ്ത്യാനികളായി ജനിച്ചവരാണ്. നിങ്ങളുടെ വയസ്സിനൊക്കെ വേണം എത്ര ക്രിസ്മസ് ആഘോഷിച്ചു. അപ്പൊ നമ്മൾ ക്രിസ്തുവിനെ ഏത് രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു? നമ്മൾ നമ്മുടെ തലമുറകളോട് ക്രിസ്തുവിനെ കുറിച്ച് ഏത് രീതിയിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനായി കഴിഞ്ഞു? ഈ 25-ാം തീയതി കഴിയുമ്പോൾ ഈ ക്രിസ്മസും കഴിഞ്ഞു, പിന്നെ അടുത്ത ഡിസംബറിലെ അടുത്ത ക്രിസ്മസിനെ ഓർക്കൂ. അങ്ങനെ അല്ല, ക്രിസ്തു ആരാണെന്നറിഞ്ഞ് ക്രിസ്തു നമ്മിൽ ഉരുവാകുവോളം. നമ്മൾ ആ വാക്യം നമ്മൾ വായിച്ചു, ഗലാത്യർക്ക് ലേഖനം 4-ാം അധ്യായത്തിലുള്ളൊരു വാക്യം നമ്മൾ സീരിയസ് ആയിട്ട് വായിച്ചതാണ്. ഗലാത്യർക്ക് ലേഖനം 4-ാം അധ്യായം, യേശു അല്ല നമ്മുടെ ഉള്ളിൽ ജനിക്കേണ്ടത്. യേശു എന്ന് പറയുന്നത് വചനം മാംസം ധരിച്ചതാണ്. നമ്മുടെ ഉള്ളിൽ ജനിക്കേണ്ടത് മാംസം ധരിച്ച യേശുവല്ല, നമ്മുടെ ഉള്ളിൽ ജനിക്കേണ്ടത് ആത്മാവായ ക്രിസ്തുവാണ്. ക്രിസ്തുവാണ് നമ്മുടെ ഉള്ളിൽ ഉരുവാകേണ്ടത്. ഗലാത്യർക്ക് ലേഖനം 4-ാം അധ്യായം 19 വാക്യങ്ങളിൽ, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എന്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു. അതിന് കാരണം ഒരുപാടുണ്ട് കേട്ടോ. കാരണം അതിന്റെ ചില കാര്യങ്ങൾ ഞാൻ ഈ അധ്യായത്തിൽ നിന്ന് തന്നെ ഞാൻ വായിക്കാം. 4-ാം അധ്യായം 4-ാമത്തെ വാക്യം മുതൽ, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായ പ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായ പ്രമാണത്തിന് കീഴിൽ ഒരു വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. നാം ക്രിസ്മസ് ആഘോഷിക്കേണ്ടതിനല്ല, നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന്. യേശു ജനിച്ചു എന്ന് പറഞ്ഞ് അത് ദൂതന്മാർ പാടി മഞ്ഞു വീണു രാത്രിയില് എന്നൊക്കെ പറഞ്ഞ് പാടിക്കൊണ്ടടക്കാനല്ല, നാം ദൈവത്തിന്റെ മക്കളാകേണ്ടതിന്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ മക്കളാകുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അത് മക്കൾക്കുള്ളതാണ് പരിശുദ്ധ ആത്മാവെന്ന ദാനം. മക്കളായി കഴിയുമ്പോൾ ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് അയക്കുന്നു. അങ്ങനെ ഇനി നീ ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. എന്നാൽ അടുത്തതാണ് ഇമ്പോർട്ടന്റ്, എന്നാൽ ഒരു കാലത്ത് അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവയ്ക്ക് അടിമപ്പെട്ടിരുന്നു. ശക്തി മാത്രമാണ് അന്ന് നോക്കിയത്. അവിടെ പോയാൽ അത്ഭുതം കിട്ടും, അവിടെ പോയാൽ അടയാളം കിട്ടും, നന്മ കിട്ടും, ഉയർച്ച കിട്ടും. ദൈവം ആരാണെന്നൊന്നും നോക്കിയില്ല, സ്വഭാവത്താൽ ദൈവമാണോന്നും നോക്കിയില്ല. അവിടെ അത്ഭുതം കിട്ടുമോ, അനുഗ്രഹം കിട്ടുമോ, വിടുതൽ കിട്ടുമോ എന്ന് മാത്രമേ നോക്കിയുള്ളൂ. എന്നാൽ ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങൾ അറിഞ്ഞിരിക്കെ, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുവിരിക്കെ. ഞാൻ ദൈവത്തെ അറിഞ്ഞു എന്ന് മാത്രമല്ല, ദൈവം എന്നെ അറിയുന്നു. എന്നെ അറിയുന്ന ഒരു ദൈവം, അവൻ എന്റെ പിതാവാണ്. എനിക്ക് അവിടുത്തെ ദൈവമായിട്ടൊരു സ്നേഹബന്ധമുണ്ട്, ഒരു രക്തബന്ധമുണ്ട്. പുത്രന്റെ രക്തത്താലെ വീണ്ടെടുത്ത് ഒരു ബ്ലഡ് റിലേഷൻഷിപ്പ് എനിക്കുണ്ട്. വെറുമൊരു മതവിശ്വാസമല്ല, ഒരു ബ്ലഡ് റിലേഷൻഷിപ്പ് എനിക്കുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ലോകത്തിന്റെ ക്രമത്തിലുള്ള ജനതയിലേക്ക് പോകാൻ പാടില്ല. എന്താണ് അതാണ് അവിടെ പറയുന്നത്, നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ പൗലോസ് ഇവിടെ പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി പോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം നിങ്ങൾ ഒരു സീസണൽ ക്രിസ്ത്യൻസ് ആയി മാറിയിരിക്കുന്നു. നമ്മൾ എവരിഡേ ക്രിസ്ത്യൻസ് ആണ്. നാൾതോറും അവനെ അനുഗമിക്കണം, നാൾതോറും നമ്മുടെ ക്രൂശ് എടുത്തുകൊണ്ട് അവനെ അനുഗമിക്കണം. ഇതിനിടയിൽ ആഘോഷങ്ങളും ഇതെല്ലാം വരുന്നുണ്ടെങ്കിലും അതെല്ലാം കർത്താവിന് പ്രസാദകരമായി എഫക്റ്റീവായി ആ സന്ദർഭങ്ങൾ സുവിശേഷത്തിനായി നാം ഉപയോഗിക്കണം.
ക്രിസ്തു ആരാണെന്ന് പറഞ്ഞു കൊടുക്കുവാനായി നാം ഉപയോഗിക്കണം. അല്ലാതെ ഈ ആഘോഷങ്ങളുടെ ഇടയിൽ കിടന്നുകൊണ്ട് നമ്മൾ അതിനോടൊപ്പം തുള്ളാനുള്ളവരല്ല, തുള്ളാനുള്ളവരല്ല. ക്രിസ്തുവിനെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഹൃദയപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ക്രിസ്തുവിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ് എൻ്റെ ജീവിതത്തെ രക്ഷയിലേക്ക് നയിച്ചത്. അല്ലാതെ ആഘോഷങ്ങളല്ല, ജനനമല്ല. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ പൗലോസ് വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്. റോമർ 10:9-10 യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും, എന്ന് വെച്ചാൽ ദൈവം മനുഷ്യനായി വന്നവനാണ്, എന്റെ മേൽ കർത്തൃത്വമുള്ളവനാണ് ക്രിസ്തു. ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തോസ്റ്റ്, അതാണ് അതിന്റെ ഗ്രീക്ക് പദം. എബ്രായ പദമാണ് മശിക. ഇതിന്റെ എല്ലാ അർത്ഥം ഒന്നാണ്, അഭിഷിക്തൻ, അനോയിന്റഡ് വൺ, അഭിഷിക്തൻ. അതുകൊണ്ടാണ് യേശു കർത്താവ് ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 61 നസറേത്തിലെ പള്ളിയിൽ താൻ വായിച്ചത്. ആ വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4:16 മുതൽ യേശു അവിടെ എടുത്ത് വായിക്കുന്നത് യെശയ്യാ പ്രവചനത്തിലുള്ള ഉദ്ധരണിയാണ്. 4:16 മുതലുള്ള വാക്യങ്ങൾ, അവൻ വളർന്ന നസറേത്തിൽ വന്നു, ശബത്തിൽ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുടരന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് യേശു അവിടെ വായിച്ചത്. അല്ലാതെ നമ്മൾ വായിക്കുമ്പോൾ, ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ വായിച്ചല്ല പോയത്. ഇന്ന് രാവിലെ ഇത്ത കൂട്ടായ്മയുടെ ഒരാൾ ഇങ്ങനെ വായിച്ചു, ദരിദ്രന്മാരെ സുവിശേഷം അറിയിക്കാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഇങ്ങനെ വായിച്ചുകൊണ്ട് വേറെ ഒന്നും പിടികിട്ടില്ല. കർത്താവ് വായിച്ചത് ചില ഭാഗങ്ങൾ അങ്ങ് സ്ട്രെസ് ചെയ്താണ് വായിച്ചത്. അങ്ങനെ വായിക്കുമ്പോഴാണ് അന്നിട്ട് വായിച്ചു തീർത്തിട്ട് ഈ തിരുവചന വേഹങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നല്ല പറഞ്ഞത്. 21 ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കുകയിൽ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു. ഇവിടെയാണ് പ്രശ്നമായത്. എല്ലാവരും അവന്റെ മേൽ ശ്രദ്ധിച്ചു, ജനത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ നേതാക്കന്മാരുടെ കണ്ണുകൾ വല്ലാണ്ടായി. യേശു ചില കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ 28 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി. യേശുവിന്റെ പ്രസംഗം കേട്ടപ്പോൾ കോപം നിറഞ്ഞവരായിരുന്നു. നമ്മൾ യേശുവിനെ മനസ്സിലാക്കിയിരിക്കുന്നത് കരുണയും കൃപയും ദീർഘക്ഷമയും മനസ്സിലുള്ള മഹാദൈവം. അത് യേശുവിന്റെ അടുത്ത് വന്നത് എല്ലാവരോടും യേശു മനസ്സിലു കാണിച്ചു. പക്ഷെ തന്റെ പ്രസംഗം കേട്ടാൽ എല്ലാവർക്കും കോപം വരും. അതുകൊണ്ടാണ് യേശുവിനെ ക്രൂശിച്ചത്. യേശു രോഗശാന്തി മാത്രം നടത്തിയിരുന്നെങ്കിൽ ഒരു 103-104 വരെ ജീവിച്ചിരിക്കുമായിരുന്നു. പക്ഷെ യേശുവിന്റെ പ്രഭാഷണങ്ങൾ അനേകരെ ചൊടിപ്പിച്ച്, ഇവനെ കൊന്നാലേ ശരിയാവുള്ളൂ എന്ന് മനസ്സിലായി. നമ്മൾ യേശു ക്രിസ്തുവിനെ നമ്മൾ എങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു, അഭിഷിക്തനാണ്. ആ അഭിഷേകമാണ് പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ മേൽ പകരുന്നത്. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങൾ അയക്കുന്നു. ആ അഭിഷേകത്തിന്റെ നിറവ് നമ്മൾ പ്രാപിക്കണം. ആദിമസഭയിൽ അതാണ് കാണുന്നത്. പത്രോസിന്റെ നേരെ പോലും തട്ടികൾ രോഗികൾ സൗഖ്യമായി. അതുമാത്രമല്ല, അവർ പ്രസംഗിക്കുമ്പോൾ ആദ്യത്തെ പ്രസംഗത്തിൽ 3000 പേർ രക്ഷിക്കപ്പെട്ടു. ഇന്ന് 3000 പ്രസംഗം പ്രസംഗിച്ചാൽ ഒരാൾ പോലും രക്ഷിക്കപ്പെടുന്നില്ല. ഇവിടെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേരാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഈ നാളുകളിൽ നമ്മ കർത്താവിനെ ഏൽപ്പിച്ചോളൂ. കർത്താവേ, അങ്ങയുടെ മേൽ എന്റെ അഭിഷേകം അയക്കണമേ. അങ്ങയുടെ അഭിഷിക്തന്മാരായി ജീവിക്കാൻ ഞാൻ കൃപ നൽകണമേ. ഈ ക്രിസ്തുവിനെ യഥാർത്ഥമായി ജനത്തിന് മനസ്സിലാകത്തക്ക വണ്ണം ഒന്ന് പറയുവാനുള്ള പ്രാഗൽഭ്യം എന്റെ മേൽ പകരണമേ. അതാണ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഞാൻ വായി തുറക്കുമ്പോൾ പ്രാഗൽഭ്യത്തോടെ ഈ ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ
എനിക്ക് കൃപ ലഭിക്കേണ്ടതിന് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കണം. ഒരാഘോഷം കൂടെ കഴിഞ്ഞ് പോകും. രണ്ടു ദിവസം കഴിയുമ്പോൾ ഞാനൊരു പഴയ ഒരു ക്രിസ്മസ് ഗാനം പാടി ഇത് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പഴയ ഒരു ക്രിസ്മസ് ഗാനം, ഇന്നത്തെ ക്രിസ്മസ് ഗാനവുമായിട്ട് യാതൊന്നും ഒരു തുലനധികം കാണൂല. പക്ഷെ ആ പാട്ടൊന്ന് നിങ്ങൾ കേട്ട് നോക്കണം. നരരക്ഷപ്പെടുവാൻ തിരുജീവൻ വേടിവാൻ, നരരക്ഷപ്പെടുവാൻ തിരുജീവൻ വേടിവാൻ, ധരണിയിലേശുദേവൻ വന്നാൻ വന്നാൻ നെഞ്ചേ, ധരണിയിലേശുദേവൻ വന്നാൻ വന്നാൻ, വാനത്തിൻ രാജൻ സേനകൾക്കീശൻ, വാനത്തിൻ രാജൻ സേനകൾക്കീശൻ, ജ്ഞാന സൽഗുരുനാഥൻ വന്നാൻ വന്നാൻ നെഞ്ചേ, ജ്ഞാന സൽഗുരുനാഥൻ വന്നാൻ വന്നാൻ, ദൈവപിതാവിൻ ദിവ്യകുമാരൻ, ദൈവപിതാവിൻ ദിവ്യകുമാരൻ, ഭൂവിൽ തൻ ഹിതം ചൊല്ലാൻ വന്നാൻ വന്നാൻ നെഞ്ചേ, ഭൂവിൽ തൻ ഹിതം ചൊല്ലാൻ വന്നാൻ വന്നാൻ, മൃത്യുയില്ലാത്തോൻ നിത്യാനുമായോൻ, മൃത്യുയില്ലാത്തോൻ നിത്യാനുമായോൻ, മർത്യനായി പാരിടത്തിൽ വന്നാൻ വന്നാൻ നെഞ്ചേ, മർത്യനായി പാരിടത്തിൽ വന്നാൻ വന്നാൻ, ശാപങ്ങൾ തീർപ്പാൻ വാഴ്വങ്ങും ചേർപ്പാൻ, ശാപങ്ങൾ തീർപ്പാൻ വാഴ്വങ്ങും ചേർപ്പാൻ, ദേവൻ മനുഷ്യനായി വന്നാൻ വന്നാൻ നെഞ്ചേ, ദേവൻ മനുഷ്യനായി വന്നാൻ വന്നാൻ, ആശയ്ക്കു യോഗ്യൻ യേശുയൻ പ്രിയൻ, ആശയ്ക്കു യോഗ്യൻ യേശുയൻ പ്രിയൻ, മോശനാശങ്ങൾ തീർപ്പാൻ വന്നാൻ വന്നാൻ നെഞ്ചേ, മോശനാശങ്ങൾ തീർപ്പാൻ വന്നാൻ വന്നാൻ, നരരക്ഷപ്പെടുവാൻ തിരുജീവൻ വേടിവാൻ, നരരക്ഷപ്പെടുവാൻ തിരുജീവൻ വേടിവാൻ, ധരണിയിൽ യേശുദേവൻ വന്നാൻ വന്നാൻ നെഞ്ചേ, ധരണിയിൽ യേശുദേവൻ വന്നാൻ വന്നാൻ. മോശവസ്ലം ശാസ്ത്രിയാരുടെ ഒരു പാട്ടാണ്. സ്വയമായി മനസ്സിനോട് പറയാണ്, നെഞ്ചേ മനസ്സിലാക്ക, യേശു ആരാണ്, മനസ്സിലാക്കി എന്തിനാണ് യേശു വന്നത്. നോക്കുക, ഇന്നത്തെ പാട്ടുകളൊക്കെ മഞ്ഞും തുള്ളി വീണ്, രാത്രിയിൽ ഭയങ്കര മഞ്ഞായിരുന്നു, നക്ഷത്രങ്ങൾ തിന്നി മിന്നി, ഇതൊക്കെ ഇല്ലാതൊന്നുമില്ല. അത് ഇന്ന് അതിലോട്ടാണൊക്കെ ശ്രദ്ധ, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് മറ്റ് പലതിലോട്ടും സാത്താൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു, ഡെക്കറേഷനിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു, ആട്ടത്തിലും ചാട്ടത്തിലും കൂത്തുകളിലും ശ്രദ്ധ കൊണ്ടുപോയിരിക്കുന്നു. ഇവിടെ നാം പ്രാർത്ഥിക്കണം, ക്രിസ്തുവിനോടുള്ളൊരു ഏകാഗ്രത നിന്റെ ജനത്തിന് നൽകണമേ.
ക്രിസ്തുവിലേക്കുള്ളൊരു മടങ്ങിവരവ് നൽകണമേ. ക്രിസ്തു ആരാണെന്നൊരു തിരിച്ചറിവ് നൽകണമേ. അതിന് ഞങ്ങളുടെ പങ്ക് ചെയ്യുവാൻ ഞങ്ങളെയും പ്രാപ്തരാക്കണമേ.